ഇന്ന് നമുക്കിടയിൽ പല സാധനങ്ങളും പൊട്ടിപ്പോയാലും, പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ പ്രതിമകൾ, അല്ലെങ്കിൽ ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പാത്രങ്ങൾ, ഗ്ലാസ്, ഇങ്ങനെയുള്ള പല സാധനങ്ങളും പൊട്ടിപ്പോയാലും നമ്മൾ ആദ്യം തന്നെ അത് ഒട്ടിക്കാൻ വേണ്ടി നമ്മൾ അന്വേഷിച്ച് പോകുന്നത് സൂപ്പർ ഗ്ലൂ എന്ന് പറഞ്ഞ സാധനം തന്നെയാണ്. ശരിയാണ്, അതിനൊരു തർക്കവുമില്ല. നല്ല, ഏറ്റവും നല്ല ഒരു ഗ്ലൂ ആണ്, അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു പശയാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു സംശയവുമില്ല. പക്ഷെ നമുക്ക് ഈ സൂപ്പർ ഗ്ലൂ പോലെ തന്നെ ഒരു പശ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി നമുക്ക് ആവശ്യമുള്ളത് ഒരേ ഒരു സാധനം മാത്രമാണ്, നമ്മുടെ സാധാരണ പ്ലാസ്റ്റിക് കുപ്പിയുടെ അടപ്പ്. ഓക്കെ, ഈ അടപ്പ് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് പല സാധനങ്ങളും നമുക്ക് ഒട്ടിച്ചെടുക്കാം. അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കുക. ഇന്ന് നമുക്കിടയിൽ പല സാധനങ്ങളും പൊട്ടിപ്പോയാൽ, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങൾ, അല്ലെങ്കിൽ ചെറിയ പ്രതിമകൾ, അല്ലെങ്കിൽ തടി കൊണ്ടുണ്ടാക്കിയ പല സാധനങ്ങൾ, പിന്നെ അല്ലെങ്കിൽ നമ്മുടെ പാത്രങ്ങൾ എന്ന് വേണ്ട ഇങ്ങനെയുള്ള പല സാധനങ്ങളും പൊട്ടിപ്പോയാലും നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് മറ്റൊന്നുമല്ല സൂപ്പർ ഗ്ലൂ എന്ന് പറഞ്ഞൊരു പശയാണ്. ശരിയാണ്, അതിനകത്ത് ഒരു തർക്കവുമില്ല, ഏറ്റവും നല്ല പശ തന്നെയാണ് ഈ സൂപ്പർ ഗ്ലൂ. എന്തായാലും സൂപ്പർ ഗ്ലൂ പോലെ തന്നെ ഒരു പശ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അതിന് ഏറ്റവും ആവശ്യമായ ഒരൊറ്റ സാധനം മാത്രമേ ഉള്ളൂ, നമ്മൾ പാഴായിട്ട് കളയുന്ന നമ്മുടെ കുപ്പികളുടെയൊക്കെ, പ്ലാസ്റ്റിക് കുപ്പികളുടെയൊക്കെ പ്ലാസ്റ്റിക് അടപ്പുകൾ. ഓക്കെ, ഈ അടപ്പ് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് മുഖുരൻ പശ ഉണ്ടാക്കിയെടുക്കാം. സത്യം പറഞ്ഞാൽ ഏകദേശം സൂപ്പർ ഗ്ലൂ പോലെ തന്നെയുള്ള ഒരു പശ ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കുക. ഓക്കെ, അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ദാ ഈ ഒരു സ്പൂണാണ്. ഇത് ക്ലേ കൊണ്ട് ഉണ്ടാക്കിയ സ്പൂണാണ്. ഇത് നമുക്ക് ഒട്ടിച്ചെടുക്കാം ഈസി ആയിട്ട്. അതിനായിട്ട് സാധാരണ ഒരു അടപ്പാണ് എടുക്കുന്നത്. ഓക്കെ, ഇനി അടപ്പ് നമുക്ക് ശരിക്കും കത്തിക്കണം. കത്തിച്ച് ഉരുക്കിയെടുക്കണം. ഉരുക്കിയെടുത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യണം. അധികം താമസിക്കരുത്. അതിനുശേഷം നമുക്കിങ്ങനെ ഒരു ഒരു മിനിറ്റ് നേരം, മാക്സിമം ഒരു മിനിറ്റ് നേരം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൂട്ടിപ്പിടിക്കുക, ഒന്ന് തണുക്കാൻ വേണ്ടി. ഒന്ന് വേണമെങ്കിൽ ഊതി കൊടുക്കാം. കുറച്ചായി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒന്ന് സെറ്റാകാൻ വേണ്ടി. ഓക്കെ, ഇപ്പം ഇതാ ഒട്ടിയിട്ടുണ്ട്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇത് ക്ലേ കൊണ്ട് ഉണ്ടാക്കിയ സ്പൂണാണ്. ഓക്കെ, ഇതുപോലെ പ്ലാസ്റ്റിക് അല്ലാത്ത ബാക്കി എന്ത് സാധനവും നമുക്ക് ഒട്ടിക്കാൻ സാധിക്കും. പ്ലാസ്റ്റിക് കൊണ്ട് ഒട്ടിക്കാൻ പറ്റില്ല, കാരണം ഇത് നമ്മൾ പ്ലാസ്റ്റിക് ഉരുക്കി ഒഴിക്കുമ്പോൾ ആ പ്ലാസ്റ്റിക് അതും ഉരുകിപ്പോകും. അതുകൊണ്ട് പ്ലാസ്റ്റിക് അല്ലാതെ ബാക്കി എന്ത് സാധനം നമുക്ക് ഒട്ടിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ കപ്പിൻ്റെ ഇതുകൂടെ ഒട്ടിക്കാൻ നോക്കാം. അതിന് ഞാൻ ഉപയോഗിക്കുന്നത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയുടെ അടപ്പ് തന്നെയാണ്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയുടെ അടപ്പ് തന്നെ വേണമെന്നില്ല, പക്ഷേ നമുക്ക് വേണ്ട കട്ടിയായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് വേണമെന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ ചെറുത് നൈസായിട്ടുള്ള പ്ലാസ്റ്റിക് അല്ല, കട്ടിയായിട്ടുള്ള പ്ലാസ്റ്റിക് വേണം. ഇതിച്ചൂടെ ഒട്ടാൻ വേണ്ടി സമയമെടുക്കും, കാരണം ഒരു വലിയ ഒരു ഗ്യാപ്പാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഒരു അല്പം കൂടെ സമയം നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. യെപ്, ഓക്കെ. അപ്പോൾ ദാ നമ്മൾ ലാസ്റ്റ് ഒട്ടിക്കുന്നത് ഈ കപ്പിൻ്റെ ഈ പിടിയാണ്. ഓക്കെ, അത് ഞാൻ അല്പം ധൃതി കാണിച്ചുകൊണ്ടാണ്.
That's it. Okay. പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ തച്ചേ ഇപ്പൊ എങ്ങനെ കേട്ടോ, കൊള്ളാല്ലേ? നമ്മുടെ സൂപ്പർ ഗ്ലൂവിനേക്കാളും സൂപ്പറാണ് എന്ന് വേണമെങ്കിൽ സംശയമില്ലാതെ പറയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇത് ഉണ്ടാക്കി എടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും നിങ്ങളുടെ കയ്യിൽ വീടാൻ പാടില്ല. കയ്യിൽ വീട് കഴിഞ്ഞാൽ നിങ്ങൾ കൈ പൊള്ളിപ്പോകും എന്നുള്ള കാര്യം സംശയവുമില്ല. പിന്നെ ഈ ഒരു ഗ്ലൂവിന്റെ പോരായ്മ എന്ന് പറയുന്നത്, ഒരു കാരണവശാലും നമുക്ക് പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയ ഉപകരണത്തിൽ ഇത് ഒട്ടിക്കാനായിട്ട് കൊള്ളില്ല, കാരണം അതും ഉരുകി പോകും. ഓക്കെ, ബാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് ഒട്ടിക്കാൻ വേണ്ടി ഈ അടപ്പ് നമുക്ക് ഉപയോഗിക്കാവുന്നുള്ളൂ. ഈ അടപ്പിന് പകരം കട്ടിയായിട്ടുള്ള എന്ത് പ്ലാസ്റ്റിക് കൊണ്ട് വേണമെങ്കിലും നമുക്ക് ഇത് ഉണ്ടാക്കാവുന്നുള്ളൂ. ഓക്കെ, അപ്പൊ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് അതിമനോഹരം. നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി. ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബി പോലെ. അതുവരേക്കും ഷോർട്ട് ബൈ. കൂടുതൽ വീഡിയോയ്ക്ക് വിശകലനങ്ങൾക്കും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലിംഗൽ.